പണി പാലും വെള്ളത്തിൽ കിട്ടുക എന്ന് പറയാറില്ലേ. മാത്യു കുഴനാടൻ എട്ടിന്റെ പണിയാണ് ശ്രീ പിണറായി വിജയന് കൊടുത്തേക്കുന്നത്. മാത്യു കുഴനാടൻ വളരെ എന്താണ് മോശമാണ്, ഉടായ്പുകാരനാണ്, തട്ടിപ്പുകാരനാണ്, കള്ളപ്പണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രചരണമായിരുന്നു ഇവിടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ എൽ ഡി എഫിന്റെ ഇപ്പൊ ആൾക്കാർ. ഇയാൾ ഓരോന്നോരോന്ന് മാന്തി പൊളിച്ച് പുറത്തിടുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. മാത്യു കുഴനാടിന്റെ ചിന്നകനാലിലുള്ള റിസോർട്ട് നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതിന് ലൈസൻസ് പുതുക്കി കൊടുത്തിരുന്നില്ല. എന്നാലും നേരത്തെ അത് ഒരു റെസിഡൻഷ്യൽ പർപ്പസായിട്ട് അത് നിർമ്മിക്കാനായിട്ട് അനുമതി വാങ്ങി പിന്നെ അത് നിർമ്മിച്ചത് ലൈസൻസ് തുടർന്ന് പോന്നിരുന്ന സ്ഥാപനമാണ്. അത് പുതുക്കി കൊടുക്കാതിരിക്കുമ്പോൾ അത് അനധികൃതമായിട്ടാണ് നടത്തുന്നതെന്ന് പറയും. എന്നാൽ ഇദ്ദേഹം ഒരു നിയമജ്ഞനാണ്, നിയമത്തിന്റെ വഴിക്ക് പോകുന്ന ആളാണെന്നുള്ളത് അവിടുത്തെ ഭരണസമിതി ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇയാൾക്ക് പഞ്ചായത്ത് ലൈസൻസ് കൊടുത്തില്ലെങ്കിൽ അത് കോടതിയിൽ പോകും, ഹൈക്കോടതിയിൽ വേണ്ടിയിരുന്ന സുപ്രീം കോടതിയിൽ മൂപ്പര് പോവും, അവസാനം ലൈസൻസ് ചിലക്കാണ്ട് ലൈസൻസ് കൊടുക്കുമെന്ന് പറയും. അതാണ് അവസ്ഥ. കാരണം നിലവിൽ ലൈസൻസ് കൊടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സംവിധാനമാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പാലിച്ചിട്ടായിരിക്കുമല്ലോ. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അത് നഷ്ടപ്പെടാനല്ലല്ലോ ചെയ്യുന്നത്. മാത്രമല്ല അദ്ദേഹം മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നില്ല. അപ്പോൾ നേരത്തെ ഉള്ളതിന് ലൈസൻസ് പുതുക്കി കൊടുത്തില്ല, പുതുക്കി കൊടുക്കാത്തത് കൊണ്ട് അത് അനധികൃതമാണ് എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവസാനം ഇപ്പോൾ ലൈസൻസ് പോകാൻ പുതുക്കി കണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ട ഒരു ഗതികേടായി അവിടുത്തെ ഭരണസമിതിക്ക്. ഇപ്പോൾ ലൈസൻസ് ഡിസംബർ വരെ പുതുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ വീണ്ടും പുതുക്കും. ഇപ്പോൾ ജനുവരി ആകുമ്പോൾ വീണ്ടും പുതുക്കി കൊടുത്തേ പറ്റുള്ളൂ. അതായത് അവിടെ മാത്യു കുഴനാടൻ എന്ന വ്യക്തി ശരിക്ക് ഒരനധികൃത കാര്യങ്ങളും ചിന്നകനാലിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി കുഴനാടൻ്റെ മേലെ ഇനി ചൊറിയാൻ നിൽക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില പാർട്ടി ആഫീസുകളും എന്തിന് എ കെ ജി സെൻറ്ററിൻ്റെ കാര്യം വരെ മാന്തി പുറത്തിട്ടെന്ന് വരും. ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നിയമപരമായിട്ട് അതിൻ്റെ പിന്നാലെ ഒന്ന് പോയിട്ടൊന്നുമില്ല. പോയി കഴിഞ്ഞാൽ അതായത് നിയമപരമായിട്ട് ഇപ്പോൾ എ കെ ജി സെൻറ്റർ ഇരിക്കുന്ന സ്ഥലമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കുഴനാടൻ ഹൈക്കോടതിയിലും എല്ലാം പോയി കഴിഞ്ഞാൽ എ കെ ജി സെൻറ്ററിനെ പൊളിച്ചു മാറ്റേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ മരട എന്ന് പറയുന്ന ഒരു വലിയ സമുച്ചയങ്ങൾ പൊളിച്ചു മാറ്റേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അന്ന് അതിൻ്റെ നിയമം അങ്ങനെയായിരുന്നു, പക്ഷേ ഇന്നത്തെ നിയമം അനുസരിച്ചിട്ട് അത് പൊളിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നിയമത്തിന് ഇങ്ങനെ ചില നൂലാമാലകളുണ്ട്. ഈ നൂലാമാലകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് തന്നെ ശരിക്കും നൂലാമാലകളാകാൻ വേണ്ടിയിട്ടാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള നൂലാമാലകളുടെ ഭാഗമായിട്ടായിരിക്കും ആണോ അറിയാൻ വേല. ഏതായാലും അവിടുത്തെ സച്ചിൻ്റെ കനാലിൽ മാത്യു കുഴനാടൻ്റെ ഹോം സ്റ്റേക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാതിരുന്നത് ഏതായാലും ഇപ്പോൾ ലൈസൻസ് പുതുക്കി വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ, അതായത് ഇത്രയധികം വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്ന് പറയില്ലേ, ആ മാത്യു കുഴനാടൻ അനധികൃതമായിട്ടാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അത് പുതുക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഒരു അനധികൃതമാണ്, അത് മോശമാണെന്നുണ്ടെങ്കിൽ പുതുക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ 1000 കോഴിക്ക് അരക്കാടാന്നൊക്കെ ഒരു ഡയലോഗ് അടിക്കാറുണ്ട് നമ്മൾ. എന്നതുപോലെ ഇവിടെ 1000 സഖാക്കൾക്ക് അര കുഴനാടൻ പോലും വേണ്ട എന്നുള്ളൊരു അവസ്ഥ എത്തിയേക്കാണ് ഇപ്പോൾ. ഇപ്പോൾ നിയമസഭയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴനാടൻ സംസാരിക്കാൻ എഴുന്നേക്കുമ്പോൾ എല്ലാവർക്കും ഒരു അങ്കലാപ്പാണ്, ആകെ ബഹളമായുണ്ട്. സ്പീക്കറും ഉണ്ടാ സമ്മതിക്കൂല, മറ്റുള്ളവരാകെ ബഹളം. ഇയാളിന് എന്തൊക്കെയാണ് പറയുന്നത് അറിയാൻ പറ്റില്ലല്ലോ. അതായത് ഈ മാത്യു കുഴനാടൻ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രതിഷേധ സൂചകമായിട്ടല്ല അവിടെ ഒച്ച കേൾക്കുന്നത്, എന്തൊക്കെയാണ് ഇനി ഈ പണ്ടാരം പറയാൻ പോകുന്നത് എന്നുള്ള ഒരു ഒരു ബേജാറാണ്. ആ ബേജാറിൽ നിന്നാണ് ഈ ഒച്ച ഉണ്ടായി വരുന്നത്. അത് തന്നെ കഴിഞ്ഞ ദിവസം മാത്യു കുഴനാടൻ പറഞ്ഞു, എന്നെ കൊണ്ട് വെറുതെ വർത്തമാനം പറയിപ്പിക്കരുത്, വർത്തമാനം പറഞ്ഞാൽ ഞാൻ എല്ലാം കൂടെ മാന്തി പൊളിച്ചിടും എന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ കിടന്ന് വല്ല ഒച്ചുണ്ടാക്കുന്ന കേട്ടു. ഇദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം സംസാരിക്കാൻ അയക്കുന്നില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇദ്ദേഹം സംസാരിച്ചാൽ പണി പാളും, ഇദ്ദേഹത്തിന് അറിയാം, കുറേ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ലൈസൻസ് പുതുക്കിയിട്ടില്ല, അത് അനധികൃതമാണ് എന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാദേശിക ഭരണകൂടം ലൈസൻസ് കൊടുക്കാതെ അങ്ങനെ ഇട്ടിരുന്നെങ്കിലും പിന്നെ അത് പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ലൈസൻസ് കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അതായത് മാത്യു കുഴനാടെല്ലാം ഓക്കെയാണ്. മാത്യു കുഴനാടൻ്റെ തറവാട് ഈ അടുത്ത കാലത്ത് മാന്താൻ പോയിരുന്നു. അത് പോയി അളക്ക പിടിക്കുകയോ എന്തൊക്കെയോ ചെയ്തു, അതിൻ്റെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. ഇനി ആരെങ്കിലും ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും കുടുങ്ങി നിൽക്കുന്നത് ഇപ്പോൾ പിണറായി വിജയനാണ്. അത് മാത്യു കുഴനാട് എന്നുള്ള ഒരു ഒറ്റരെണ്ണം മതി എന്നുള്ള അവസ്ഥ. പ്രതിപക്ഷം ബാക്കിയുള്ളവരെന്തിനാ, ഈ ഒരെണ്ണം മതി, ഈ ഒരെണ്ണം അങ്ങോട്ട് കൈയും കെട്ടി ഇങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പിണറായി നിന്നിങ്ങോട്ട് മുട്ടിൽ നിന്ന് വരയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളത് പുതുപ്പള്ളിയിൽ കണ്ടതാണ്. പുതുപ്പള്ളിയിൽ കുഴനാട് സംസാരിക്കാൻ അങ്ങോട്ട് ചെല്ലുന്ന വേദിയിലൊക്കെ ഒരാരമാണ്. അതായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു വോയിസ് ആയിട്ട് മാത്യു കുഴനാടൻ മാറിപ്പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഏതൊക്കെ വിധേനെ പൂട്ടിക്കാനും ഏതൊക്കെ വിധേനെ ബുദ്ധിമുട്ടിക്കാനും ശ്രമിക്കും, പക്ഷേ അദ്ദേഹം എല്ലാം നിയമപരമായിട്ടായതുകൊണ്ട് അദ്ദേഹത്തെ പൂട്ടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈസൻസ് പുതുക്കിക്കണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ട ഒരവസ്ഥ വന്നു.
ഇതാണ് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്ന് പറയുന്നത്.